ഹിംസയല്ലാത്ത ഒരു ലെവലിലേക്ക് മനസ്സുയർന്നിട്ടാണെങ്കിൽ ഹിംസയില്ല. അവിടെയാണ് ഭഗവത്ഗീതയിലെ സന്ദേശം ഏറ്റവും മനോഹരമാകുന്നത്. നായം ഹന്തിനഹന്യതി, കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല. പക്ഷെ അത് ആ ലെവലിലുള്ളവർക്കാണ്, മനസ്സിലായി? അല്ലാത്തവര് പഠിച്ചാൽ നിത്യദുഃഖം ഉണ്ടാവും. കുടിച്ചവന് ക്യാൻസർ വരുന്നു എന്ന് പറഞ്ഞ പോലെ അബോധമകത്ത് കയറും. അപ്പൊ ബോധം വരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ, ആ അവസ്ഥയിൽ പിന്നെ കുടിക്കണോ? അതാണ് അടുത്ത പ്രശ്നം. അത് അവശ്യം വന്നാൽ മാത്രമാ, അത് ശീലത്തിന്റെ കാര്യമല്ല. അതുപോലെ എപ്പോൾ ഏതെങ്കിലും കാര്യം ചെയ്യേണ്ടി വരുന്നു, നിർബന്ധിതനാകുന്നു, ചെയ്യുക, സുഖമായി വർത്തിക്കുക, ഒരു കർമ്മവും ചെയ്യുന്നത് കൊണ്ട് ദുഃഖം വരില്ല. ലോകത്തിലെ ഒരു കർമ്മവും നിങ്ങളെ ദുഃഖിപ്പിക്കില്ല. അത് ചെയ്യുമ്പോഴുള്ള ന്യായാന്യായ വിചാരമുള്ള ബന്ധമാണ് ദുഃഖിപ്പിക്കുന്നത്. അതിലുളവായ ആശ, അതിൽ നിന്നുണ്ടായ ദുഃഖം, അത് വിടണമെന്ന ബോധം, അത് വേണമെന്ന ബോധം, എനിക്കിത് വേണം എന്ന് സ്വീകരിക്കുന്ന ബോധം, ഗ്രഹിക്കുന്ന ബോധം, അത് ബന്ധവാ. ഇത് വേണ്ട, കടുത്ത ബന്ധവാ. ചില സാധനങ്ങളൊക്കെ വെച്ച് നീട്ടി ചോദിച്ചാൽ വേണ്ടാന്നുള്ളത് അങ്ങ് ഉറപ്പിക്കും. കുറച്ച് കഴിഞ്ഞ് കൂടുതൽ ചോദിച്ചാൽ ദേഷ്യത്തിലാ വേണ്ടെന്ന് പറയുന്നത്. കോപം അതൊരു ബന്ധമാണ്. യാതൊരുവനിൽ ബന്ധങ്ങളായ വേണം, വേണ്ട, സുഖം, ദുഃഖം, ആശ ഇവയൊക്കെ ഉണ്ടോ, അവൻ ബന്ധത്തിലാണ്. ആ ബന്ധങ്ങളറ്റവനും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് സുഖമായി ചെയ്യുന്നവനും എല്ലാം അത്യന്ത സുഖത്തോടെ ചെയ്യുന്നവനും ആയ ജ്ഞാനിക്ക്, വർത്തിക്കുന്ന ജ്ഞാനിക്ക് പ്രവൃത്തിയിൽ നിരതനായിരിക്കുന്നത് കൊണ്ടോ, എത്രത്തോളം പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടോ, നിവൃത്തി കൊണ്ടോ, ഇനി ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ, അതിനി ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചോ, പ്രവൃത്തികളിൽ നിന്ന് കരുതിക്കൂട്ടി പിൻവാങ്ങുന്നതുകൊണ്ടോ, അയാള് പിന്മാറാൻ അങ്ങ് തീരുമാനിച്ച് പിന്മാറിയത് കൊണ്ടോ, പ്രയാസപ്പെട്ട് ഗ്രഹിക്കേണ്ടതായി അഥവാ സാധിക്കേണ്ടതായി നേടേണ്ടതായി ഒരു വസ്തുവുമില്ല. അത്യന്തം മുക്തനായിരിക്കുന്നു അവൻ. മുക്തിയിൽ കർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതെടുത്തു പറയാൻ കാരണം, ഭാരതീയ ചിന്തയിൽ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളുണ്ട്. പ്രവൃത്തി മാർഗമാണ് അന്തക്കരണ ശുദ്ധിക്ക് പറയുന്നത്, നിവൃത്തി മാർഗമാണ് ലക്ഷ്യമാകുന്നത്. രണ്ടിനെയും വേദങ്ങൾ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്, ഉപനിഷത്തുകൾ വർണ്ണിച്ചിട്ടുണ്ട്, മഹാഭാരതാദികൾ വർണ്ണിച്ചിട്ടുണ്ട്. രണ്ടു മാർഗങ്ങളും അതിനധികാരികളായവർ പിന്തുടരേണ്ടതാണെന്ന് ആചാര്യന്മാർക്ക് അഭിപ്രായവുമുണ്ട്. പ്രവൃത്തിയിൽ വൈദികമുണ്ട്, നിവൃത്തിയിൽ വൈദികമുണ്ട്.
പ്രവൃത്തിയിൽ ലൗകികമുണ്ട്, നിവൃത്തിയിൽ ലൗകികമുണ്ട്. രണ്ടിന്റെയും വിഭാവന അവർ ചെയ്തു വച്ചിട്ടുണ്ട്. രണ്ടുമല്ല ഇവിടെ പറയുന്നത്. അവിടെ ലക്ഷ്യബോധമുള്ള യാത്രയാണ്, ഇവിടെ അങ്ങനെ ഒന്നില്ല. എത്താൻ ഒരു സ്ഥാനവുമില്ല, ഇപ്പൊ തന്നെ അവിടെയാണ്. മനസ്സിലായോ എന്നറിയില്ല. ഇനി ഇതൊക്കെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും എത്താനൊന്നുമില്ല. ആനന്ദം ഇവിടെ നിന്ന് അനുഭവിച്ചില്ലെങ്കിൽ ഇനി വേറൊരിടത്ത് എത്തിയിട്ട് അനുഭവിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ചെയ്തും ഇതൊന്നും ചെയ്യാതെയും ഇതൊക്കെ വേണ്ടെന്ന് വെച്ചും വേണമെന്ന് വെച്ചും ആനന്ദം അനുഭവിക്കാം. അതിന്റെ പന്ഥാവാണ് ഈ പറഞ്ഞത്. അതിനൊന്നും ചിന്തിക്കാതെയും പ്രവൃത്തിയോ നിവൃത്തിയോ യാതൊന്നും അവലംബിക്കാതെയും ജീവഗതിയുടെ ഭാഗമായി ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്തും ചെയ്യണ്ടെന്ന് തോന്നിയാൽ ചെയ്യാതെയും ഈ ആനന്ദം അനുഭവിക്കാം. ഇതാണ് അഷ്ടാവക്ര ഗീത തരുന്ന സന്ദേശം. വളരെ ഋജുവായിട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ വേണ്ടത് വാസനയുടെ നാശമാണ്, അല്ലാതെ കർമ്മനാശമല്ല. കർമ്മം ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ ഒരു കുഴപ്പമില്ല. കർമ്മം എത്ര ചെയ്താലും കുഴപ്പമില്ല. ഇനി ഒന്നും ചെയ്തില്ലെന്ന് വെച്ചോ അതും കുഴപ്പമില്ല. പക്ഷെ ആനന്ദം വിടരുത്. ആനന്ദമാണ് സ്വരൂപം. ഈ രീതിയിൽ അതിന്റെ വർണ്ണനം 21. വാസന ഇപ്പൊ പോണെന്ന് വെച്ചാൽ അറിവ് വന്നാൽ മതി. ഈ സാധനം കേട്ടിട്ട് വാസന വേണ്ടാന്ന് തീരുമാനിച്ചാൽ വാസനയില്ല. അല്ല, വാസന ഇനി ഒരുപാട് കിടപ്പുണ്ട്. അത് തീരുന്നവരെ കാത്തിരിക്കാനൊക്കെ അതൊരു അമ്മ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടോ? ഇനിയും വേറെ ശരീരം എടുക്കണ്ടേ? ഇപ്പൊ ഇവിടെ വെച്ച് ഈ ശരീരത്തിൽ നിന്ന് ഇപ്പൊ കളയാവുന്നതേ ഉള്ളൂ വാസന. ഇവിടെ നേക്കുന്നതിനുണ്ട്. അത് ഭാവനയിൽ അത് വരാത്തതുകൊണ്ടാണ്. ഭാവനയെ കിടക്കുന്നത് ഈ വാസനയോടുകൂടിയ ജീവിതമാണ്. അതാണ് പ്രശ്നം. അത് ഭാവനയിൽ നിന്നും കളഞ്ഞാൽ മതി. കളയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ എടുത്തൊന്നുമല്ല കളയുന്നത്. വേണ്ടാന്ന് ചുമ്മാ തോന്നിയാൽ വേണ്ടെന്ന് വെക്കുകയല്ലേ? അതുപോലെ അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ ഒരു തമാശ പോലെ ഇത് വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു തമാശ പോലെ ഇതങ്ങ് നടന്നോട്ടെന്ന് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ വാസനയില്ലാതെ കർമ്മം ഓടിക്കോളും, പെരുകുകയല്ല. കർമ്മത്തെ പ്രസവിക്കുന്നത് മുഴുവൻ ആ വാസന എന്നുള്ള പ്രതിപ്രസവങ്ങളാണ്. അതില്ലാതായാൽ ഇല്ല. അത്രയേ ഉള്ളൂ ഇതിന്റെ പണി. നോക്കാം അടുത്തത്. ക്ലിയറായത്? നിർവാസനോ നിരാലംബ സ്വച്ഛന്തോ മുക്തബന്ധനഃ ക്ഷിത്ത സംസ്കാരവാദേന ചേഷ്ടതേ ശുഷ്കപർണവത്. നിർവാസനോ നിരാലംബഃ സ്വച്ഛന്തോ മുക്തബന്ധനഃ ക്ഷിപ്ത സംസ്കാരവാദേന ചേഷ്ടതേ ശുഷ്കപർണവത്. നിർവാസനഃ നിരാലംബഃ സ്വച്ഛന്തഃ മുക്തബന്ധനഃ സംസ്കാരവാദേന ക്ഷിപ്തഃ ശുഷ്കപർണവത് ചേഷ്ടതേ. ഇത് വളരെ ക്ലിയറായിട്ടുള്ള വിശദീകരണം ആയിരുന്ന. നിർവാസന നിരാലംബ, ഒരു വാസനയുമില്ലാത്ത, മറ്റൊന്നിനെ അവലംബമായി കരുതാത്ത, ഒന്നിന്റെയും ആലംബനം സ്വീകരിക്കാത്ത, നിരാലംബ
സ്വച്ഛന്ത സ്പോണ്ടേനിയസ് സ്വച്ഛന്തനും, മുക്തബന്ധന എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനുമായവൻ, സംസ്കാരവാദേന ചിത്ത ശുഷ്കപർണവച്ചേഷ്ടത, സംസ്കാരമാകുന്ന കാറ്റേറ്റെടുത്തെറിയപ്പെട്ട ഉണങ്ങിയ ഇല പോലെ ചേഷ്ടിച്ചുകൊണ്ടിരിക്കും. അവന്റെ ചേഷ്ട ഉണങ്ങിയ ഇല പോലെയാണ്, അതാണ് അതിന്റെ പണി. കാറ്റത്തുണങ്ങിയ ഇല പോലെയാണ് അവൻ ചേഷ്ടിക്കുന്നത്. അവന്റെ ചേഷ്ടകൾക്ക് അവനിൽ നിന്നുള്ള വാസനകളൊന്നുമില്ല. ഏതെങ്കിലും ഒരവലംബത്തിലല്ല അവൻ പ്രവർത്തിക്കുന്നത്. ഏതൊരാള് പ്രവർത്തിക്കുന്നതിനും പിന്നിലൊരവലംബമുണ്ടാവും, ഒരു താങ്ങ്. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ടായിരിക്കും, സകല ബന്ധങ്ങളിൽ നിന്നും മുക്തനും, സകല വാസനകളും അറ്റവനും, യാതൊന്നിന്റെയും ആലംബനം കൂടാത്തവനുമായ അവൻ സംസ്കാരമാകുന്ന കാറ്റേറ്റ് എറിയപ്പെടുന്ന കരിയില പോലെ ചേഷ്ടിക്കുന്നു. അവിടെ മുക്തൻ വാസനയില്ലാത്തവനാണ്. ഏറ്റവും അടിസ്ഥാനപരമായി, ഏറ്റവും മൗലികമായി മാനവന്റെ എല്ലാ ബന്ധങ്ങളെയും കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് വാസനയാണ്. വാസനയൊന്നുകൊണ്ട് മാത്രമാണ് എല്ലാ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. തന്റെ വാസനയ്ക്കനുഗുണമായാണ് താൻ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ബന്ധങ്ങൾ, ജാതി മതം തുടങ്ങിയ ബന്ധങ്ങൾ, തൊഴിൽപരമായ തലങ്ങളിലെ ബന്ധങ്ങൾ, ഇതെല്ലാം വാസനയ്ക്കനുഗുണമാണ്. നിങ്ങളെ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ വാസന ഏതോ അതാണ് ആദ്യം പറയുക, അതാ ഇപ്പൊ ചെയ്യുന്നതെന്നാ പറയുക. ശരിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരം ആയിരം തൊഴിലുകളിൽ എല്ലാം നിങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല, ഉണ്ടോ? വാസന ഏതോ അത് ഓർമ്മിപ്പിച്ച് പരിചയപ്പെടുത്തും, അതുവഴി ബന്ധപ്പെടും. ഏത് ബന്ധമുണ്ടാക്കുമ്പോഴും അതിനൊരു ആലംബനം ഉണ്ടാവും, അതിനൊരു താങ്ങ്. ഏത് അധിഷ്ഠാനത്തിലാണ് അത് നിൽക്കുന്നത്? എല്ലാ പ്രവർത്തനങ്ങളിലും അവലംബമില്ലാതെ നിരാലംബം പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങളൊരിടത്ത് എന്നാൽ വീട്, കുടുംബം, കൂട്ടുകാർ ഇതിനെയൊക്കെ അവലംബമാക്കിയാ സംസാരിച്ചു തുടങ്ങുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ കൂട്ടത്തിൽ ഏറ്റവും വമ്പന്മാരാരുണ്ടോ അവരുടെ അവലംബനത്തിലാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത്. അങ്ങനെ പറ്റൂ. ചിലരുണ്ട്, അവർക്ക് അവലംബനമില്ല, അവരെ കർമ്മം മാത്രം ചെയ്യുക. എന്താ അങ്ങനെ ചെയ്തേ? അങ്ങനെയാണ്. അത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ചെയ്യുകയാണ്, അതിന് വേറെ കൂട്ടൊന്നുമില്ല, വേറെ ആളുകളുടെ അവലംബവും അവർക്ക് ആവശ്യമില്ല. അത് ജീവചേഷ്ടിതമായതുകൊണ്ട് മാത്രം അവിടെ ആകെയുള്ളത് സംസ്കാരമാണ് അചെയ്യിപ്പിക്കുന്നത്. വാസന പ്രബലമായിത്തീർന്ന് പണ്ടെങ്ങോ തോന്നിയ സംസ്കാരം വാസന അറ്റുപോയിട്ടും ആ സംസ്കാരം തുടരുന്നു ശീലം പോലെ. അതുകൊണ്ട് ചെയ്തു പോവുക. ഇതെന്റെ ശീലമായതുകൊണ്ട് മാത്രം ചെയ്യുക. അതെ, അതാണ്
അവിടെ അവലംബം. എല്ലാ ക്ഷിപ്തങ്ങൾക്കും കാരണം സംസ്കാരവാദമാണ്, സംസ്കാരക്കാറ്റാണ്. ആ സംസ്കാരത്തിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അവ പ്രകൃതിയുടെ നിർബന്ധം. അപ്പോ തന്റെ ഇഷ്ടമോ അനിഷ്ടമോ രണ്ടുമില്ലാതെ ജീവഗതിക്കനുസരിച്ച് ഇതെല്ലാം ചെയ്യുമ്പോഴും താനൊന്നും ചെയ്യുന്നില്ല എന്ന സമാധാനം സദാ ഉള്ളിലുണ്ടാവുകയും ചെയ്യുന്നു. യാതൊരു സങ്കോചവും ദുഃഖവും ഇല്ലാതെ ജീവഗതിക്കനുസരിച്ച് ജീവിതം തുടരുമ്പോഴും അയാൾ അനുഭവിക്കുന്ന ശാന്തി, അത് വിദേഹ കൈവല്യമാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. അസംസാരസ്യ തു ക്വാപി നഹർഷോ ന വിഷാദിതാം സശീതളമനാ നിത്യം വിദേഹ ഇവ രാജതേ അസംസാരസ്യ തു ക്വാപി നഹർഷോ ന വിഷാദിതാം സശീതളമനാ നിത്യം വിദേഹ ഇവ രാജതേ അസംസാരസ്യ തു ക്വാപി ഹർഷഹാന വിഷാദിതാന ശീതളമനാ സ നിത്യം വിദേഹ ഇവ രാജതേ. വിദേഹ ഇവ രാജതേ, അതാതിന്റെ ഫലം. വിദേഹനായിട്ട്, ദേഹത്തിൽ നിന്ന് വിട്ടവനായിട്ട്, ദേഹമില്ലാത്തവനെ പോലെ, അശരീരിയെ പോലെ പെരുമാറുക. അയാൾ ഈ ലോകം ഇല്ലാത്ത അയാൾ, അസംസാരസ്യ, ഈ ലോകമില്ലാത്ത, തു ആയിരിക്കട്ടെ ആകട്ടെ, ഈ ലോകമേ ഇല്ല എന്ന് തോന്നുമാറിയിരിക്കുന്ന, വിശ്വം രചിക്കാതിരിക്കുന്ന ആ യോഗിയാകട്ടെ, ന ഹർഷോ ന വിഷാദിത ക്വ അപി ഹർഷഹാന, ഒരിക്കലും എവിടെയും, ക്വ അപി എവിടെയും, ലോകത്തെവിടെയുമായിരുന്നോട്ടെ, സ്ഥലം പ്രശ്നമല്ല, ഇങ്ങനെയുള്ളവൻ എവിടെയായിരുന്നാലും അയാൾക്ക് ഹർഷമില്ല. വിഷാദിതാന, ശോകവുമില്ല, സന്തോഷവുമില്ല, ദുഃഖവുമില്ല. അല്ലാത്തവന് സന്തോഷവുമുണ്ട്, ദുഃഖമുണ്ട്. ലോകത്തിൽ അനുകൂലമായത് വരുമ്പോൾ സുഖം വരും, പ്രതികൂലമായത് വരുമ്പോൾ ദുഃഖം വരും. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. അനുകൂലമായി കേൾക്കുന്നതെല്ലാം സുഖമായിരിക്കും, പ്രതികൂലമായൊരു ശബ്ദം കേട്ടാൽ ദുഃഖവും. കാരണം അനുകൂല പ്രതികൂലങ്ങളായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിലുള്ള ദേഹരാകാശം സുഷ്ടുവാവുകയോ ദുഷ്ടുവാവുകയോ ചെയ്യും. പുറത്തല്ല, അകത്താ പ്രശ്നമുണ്ടാകും. ശബ്ദം കേട്ടേ ഉള്ളൂ, നടന്നു പോവാണ്, രണ്ടുപേരിൽ നിന്ന് ചിരിക്കുകയാണ്, ഉറക്കെയാണ് ചിരിച്ചത്, കണ്ടതും ചിരി നിർത്തി. ഇപ്പൊ എന്നെ കുറിച്ചായിരുന്നോ ചിരിച്ചത്? ഉള്ളിലെ ആകാശം ദുഷിച്ചു. അവര് പറഞ്ഞത് വേറെയാണ്ട് മത്തിയുടെ കണക്കാണ്. രണ്ടുപേരും കൂടെ കൂടി മത്തി കച്ചവടവും കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരുടെ കൂടി വഴിയിൽ എന്ന് മത്തിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
അതിലേ കടന്നു പോകുന്നത്. ഒരു സംശയം തോന്നിയാ ഇതില് നമ്മളെ പറ്റി ആയിരിക്കും പറഞ്ഞു. എടുത്തോളാം, നിന്നെ ഞാൻ എടുത്തോളാം. അല്പം കഴിഞ്ഞ് മറ്റേ ആളിനോട് എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ അത്രയ്ക്ക് ഓർക്കുന്നില്ല. നീ ഓർക്കാവൊന്നും ഇരിക്കില്ലല്ലോ, എന്നെ കണ്ടോണാണല്ലോ ചിരിച്ച്. എങ്ങനെ മറന്നു പോകുന്നു? ഞാൻ കേട്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഉള്ളിൽ വരുന്ന തന്റെ ഹൃദയാകാശം ദുഷിച്ചിരിക്കുന്നതിലെ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് ചോദിക്കും, ഇന്നത് വല്ലതും ആണോ അവർ? അപ്പോഴാണ് അവൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇങ്ങനൊരു ഗുരുമാരിയാക്കൊണ്ട് ഇതാണ് നമുക്കൊക്കെ പറ്റുന്നത്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ആരും സംസാരിക്കാൻ പറ്റൂല, ആർക്കും ചിരിക്കാൻ പറ്റൂല. ചിരിക്കരുതെന്നാ പറഞ്ഞു. ചിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഉറക്കരുന്ന് ചിരിക്കുക. നമ്മൾ പോകുന്ന വഴിക്കെങ്ങാനും ചിരിച്ചാൽ, ആര് ചിരിച്ചാലും സംശയവും. ഭർത്താവ് ചിരിച്ചാൽ, ഭാര്യ ചിരിച്ചാൽ, മക്കൾ ചിരിച്ചാൽ, അച്ഛൻ ചിരിച്ചാൽ, അമ്മ ചിരിച്ചാൽ, നാട്ടുകാർ ചിരിച്ചാൽ ഒക്കെ സംശയവും. അതിന്റെ കാരണം ഇതാ, അവരുടെ ബോധത്തിനകത്തുള്ള ഒരാളെ കുറിച്ച് ഓർത്താണ് ചിരിക്കുന്നതെന്ന് പോലും അറിയില്ല. ഒരാൾക്കും വേറൊരാളെ നോക്കി ചിരിക്കാൻ പറ്റൂല, മനസ്സിലായില്ല. ഒരാൾക്കും ചിരിക്കാൻ പറ്റൂല. ലോകത്ത് വേറൊരാളെ പറ്റി അറിഞ്ഞ് ചിരിക്കാനോ കളിയാക്കാനോ ഒന്നും പറ്റൂല. നമ്മൾ ആരെയെങ്കിലും ആസ്വദിക്കുന്നെങ്കിൽ, ആരെയെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ, ആരെയെങ്കിലും വെറുക്കുന്നെങ്കിൽ, ആരെയെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ, ആരെക്കുറിച്ചെങ്കിലും നമ്മളുടെ ബോധത്തിൽ, വിശ്വാസ പ്രമാണങ്ങളിൽ, ഭാവനകളിൽ കാര്യങ്ങൾ വരുന്നുവെങ്കിൽ, അതെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? നമ്മുടെ ബോധത്തിലാണ്. അപ്പോൾ അതിന് കാരണമായിരിക്കുന്ന വ്യക്തിയായി രൂപം കൈക്കൊണ്ട് നിൽക്കുന്നത് ആരാണ്? നമ്മളുടെ ബോധം തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളുടെ ചരിത്രാംശത്തിൽ നിന്നെടുത്താണ് നമ്മൾ ഈ ഭാവന ചെയ്ത് ചിരിക്കുന്നതും കളിയാക്കുന്നതും പറയുന്നതും. അതെങ്ങനെ വേറൊരുത്തനെയാവും? ചോദ്യം മനസ്സിലായില്ല. പിന്നല്ലാതെ മഹാദുഷ്ടനാ അയാള്. എവിടെയാ ഈ ദുഷ്ടത നമ്മൾ കണ്ടേ? നമ്മുടെ ബോധത്തിൽ, നമ്മുടെ ബോധത്തിൽ നിന്നാണ്. അവൻ എന്നെ കുറിച്ച് പറഞ്ഞു. എന്നെ കുറിച്ച് എന്തു പറയാൻ? എന്നെ കുറിച്ച് അവനെങ്ങനെ അറിയാം? എന്നെ കുറിച്ചറിയാവുന്ന ഒരാളേ ഉള്ളൂ, ഞാനാ. എനിക്കറിയാം ഞാൻ ശരിയല്ല, അതുകൊണ്ട് അവൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ അവൻ പറയും? ഞാൻ കേട്ടതാ, നീ കേൾക്കും. കാരണം നിന്റെ ബോധത്തിലാ നീ. നീ ശരിയല്ലെന്ന് നിനക്കറിയാം, അതുകൊണ്ട് നീ കേട്ടതൊക്കെ സത്യമാണ്. ഞങ്ങളിനി പറഞ്ഞില്ലെങ്കിൽ കൂടി നീ കേട്ടത് സത്യം. മനസ്സിലായില്ല. നീ കേട്ടില്ലേ? എങ്ങനെയാ നീ കേട്ടെ? ഞങ്ങൾ നീയുമായിട്ട് കണ്ടിട്ടില്ല. നീ പിന്നെ എങ്ങനെ കേട്ടു ഞങ്ങൾ പറഞ്ഞു? നിനക്ക് കേൾക്കാവുന്ന എല്ലാ ഗുലുമാലും നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നീ കേട്ടു, കേൾക്കും, കേൾക്കണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാലത്തെ കഥയൊന്ന് ആലോചിച്ചു. എടാ, ഞാനും നിന്റെ അമ്മയും കൂടെ പറഞ്ഞത് നിന്നെക്കുറിച്ചാണെന്ന് നീ എങ്ങനെ ധരിച്ചു? ഞാനല്ലേ കേട്ടെ? നീ കേൾക്കും, കാരണം നിനക്ക് ഈ കുഴപ്പമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഇപ്പം മനസ്സിലായി, മോനെ നീ കുഴപ്പക്കാരനാണ്. നിനക്ക് ബോധ്യമായില്ലേ ഇപ്പം? എടാ, ഇനി ഒരു വഴിയേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത് വിട്ടിട്ട് നിനക്കൊണ്ടെന്ന് നീ തന്നെ വിശ്വസിക്കുന്ന ഈ സാധനം അങ്ങ് തിരുത്തി കളയ. ഇങ്ങനൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കി. നിനക്കുള്ളത് കൊണ്ടാണല്ലോ നീ കേട്ടത്. മനസ്സിലായില്ല. അപ്പൊ നീ എന്തോ ചെയ്യണ്ടേ? നീ തിരുത്തണം, കാരണം നിനക്കുണ്ടെന്ന് നീ തന്നെ അറിഞ്ഞിരിക്കുന്നു.
അല്ല നീ എങ്ങനെയാ കേൾക്കുന്നേ? ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം നമ്മുടെ ബോധത്തിലാ, പുറത്തുനിന്നൊന്നും കേൾക്കൂല. പണ്ടൊരു സ്വാമി, അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോകാനായിട്ട് അവധി ചോദിച്ചു. ഗുരുമഹാരാജാവ് പറഞ്ഞു നേരത്തെ പോയിക്കോളാം പറ, കാരണം വെച്ചാൽ നേരത്തെ പോയാല് കുംഭമേളയുടെ അടുത്ത് ആ ഹരിദ്വാറിൽ കൃത്യമായ സ്ഥലത്ത് സപ്തസരോവരിൽ തന്നെ മുങ്ങാം. അപ്പൊ അതിനടുത്ത് ചെന്ന് ഇന്നെ ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്യാം, പൊക്കോളാം പറഞ്ഞു. നേരത്തെ പൊക്കോളാം, അല്ലെ നേരത്തെ പുറപ്പെട്ടു. അപ്പൊ കുംഭമേളയൊക്കെ അല്ലേ, അല്ലെ താടിയും തലമുടിയും ഒക്കെ കളഞ്ഞു. അപ്പൊ പോവാനിറങ്ങുമ്പോ കാലിന്റെ പാദം വരെയാ തലമുടി ജട പിടിച്ച് കിടക്കുന്നത്, താടി ഏതാണ്ട് മടി വരെ കിടക്കുകയാണ്. അയാളതെല്ലാം കളഞ്ഞ് സ്വസ്ഥനായി മുണ്ടനമൊക്കെ ചെയ്ത് നേരെ. അപ്പം വർഷങ്ങളായി അയാളെ വർഷങ്ങളായി ആശ്രമത്തിലും പരിസരത്തും ഉള്ളവർ ഈ താടിയോടും തലമുടിയോടും കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അയാൾ പോയി സപ്തസരോവരിൽ പോയി, അവിടെ ഒരു ആശ്രമത്തിൽ തൻ്റെ പാണ്ടക്കെട്ടൊക്കെ വെച്ചു. അവിടുന്ന് പതുക്കെ ഒരു പുതിയ ഭസ്മസഞ്ചിയും വാങ്ങിച്ച് അതിലല്പം ഭസ്മവും ചില്ലറയൊക്കെ അതിനകത്തിട്ട് മെല്ലെ വന്ന് ഗംഗാതീരത്തിരിക്കുകയാണ് സപ്തസരോവർ. അയാൾക്കൊരു വിനോദമുണ്ട് ഗംഗയോട് വർത്തമാനം പറയാൻ. നിങ്ങൾ വട്ടാണെന്ന് പറയും, അയാളങ്ങനെയാണ്. അയാളിങ്ങനെ ഗംഗയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ജാഹ്നവിയോട് ഭാഗീരഥിയോട് ഒക്കെ അയാളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കളകളാരവമ്പൊഴിച്ചിങ്ങനെ കടന്നു പോകുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം ഇയാൾ അവിടെ ഇരിക്കുമ്പോഴാണ് വളരെ അകലെ നിന്നൊരു പാർട്ടി ഓടി വരുന്നത്. അതിൽ നോക്കിയപ്പോൾ മനസ്സിലായി കൂടെ ആശ്രമത്തിലുണ്ടായിരുന്നവരിലൊരുത്തനാണ്, ബാക്കിയുള്ളൊരു ആശ്രമത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. പെട്ടെന്ന് ഓടി ചെല്ലണ്ട, ഇരിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ ഓടി വന്ന് പറഞ്ഞു, നിങ്ങളെപ്പറ്റിയാണ് അവന്മാർ ഇത്രയും നേരം പറഞ്ഞത്, നിങ്ങളാണ് ചർച്ചാ വിഷയം. നിങ്ങൾ ആശ്രമത്തിൽ നിന്ന് പോകുന്ന അന്ന് മുതല് അവര് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ആ പറഞ്ഞതെന്നറിയോ? ഇല്ലോ, എന്നെ കുറിച്ചോ? നിങ്ങൾക്ക് ആള് തെറ്റിക്കണം. ഹാ, നിങ്ങൾ താടിയും തലമുടിയും എടുത്താൽ എനിക്കറിയില്ലെന്നാണോ വിചാരിച്ച്? ഇതോ എന്നെ കുറിച്ച് പറയൂല, കാരണം എന്നെ കുറിച്ച് എനിക്ക് തന്നെ ഇപ്പം മുഴുവൻ അറിയില്ല. ആ എന്നെക്കുറിച്ച് വേറൊരുത്തൻ ഒന്നും പറയൂല. അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവനെ കുറിച്ച്. നിങ്ങളിത് കീഴ്മേൽ മുറിക്കുകയാണ്, അങ്ങനെ ആടും, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു അവബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമുക്ക് സമ്മതമാണോ? അല്ല, പഠിക്കുമ്പം മാത്രം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ സമ്മതമാകുമോ? അവൻ അത് പറഞ്ഞില്ലേ, ഇവൾ ഇത് പറഞ്ഞില്ലേ, ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? അവളത് പറയും, അവനിത് പറയും, അങ്ങനെ പെരുമാറും, ഇതൊക്കെ ഉണ്ടാവും. അത് നമ്മളെ കുറിച്ചല്ല, അവരെ കുറിച്ച്, അവരുടെ ബോധത്തെ കുറിച്ച്. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ മുഴുവൻ, പിന്നെ എങ്ങനെ പറയാൻ? പിന്നെ ഈ ലോകസാധാരണമായി പറയുന്നതാണ്, അത് ഭാവനയിൽ പറയുന്നതാണ്. നിങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പറയൂല്ലേ, ക്രിക്കറ്റും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നുവരെ പരിചയമില്ലാത്തവൻ ബോളലടിക്കുമ്പോൾ നിങ്ങളോടുന്നുകൊണ്ട് വിളിച്ച് പറയും, അഹങ്കാരി, അവന്റെ ഫുട്വർക്ക് കണ്ടില്ലേ? ശരിയല്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു ക്രിക്കറ്റ് ബോൾ കൈകൊണ്ടെടുക്കുകയോ ഒരു ബാറ്റ് തൊടുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ കവർ ഡ്രൈവ് ഒക്കെ അവര് അനൗൺസ് ചെയ്യുന്നത് കേട്ട് പഠിച്ചിട്ട് അത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. ഇത് പറയുന്ന കേട്ടാ തോന്നുന്നു നിങ്ങളുടെ കയ്യിലോട്ട് ബാറ്റ് തന്നിരുന്നെങ്കിൽ. ശരിയല്ല. ചിലപ്പോ പന്തടിക്കുന്ന കൂട്ടത്തിൽ പുറത്തടിക്കും അവനവന്റെ. ആ പാത്രത്തിലാണ് പറ്റുന്നത്. ഇപ്പൊ ജീവിതം മുഴുവൻ നിങ്ങൾ നോക്കി കണ്ടാൽ ഇത് കാണാം.
അപ്പൊ അതുകൊണ്ട് ഏതൊരുത്തനും അവന്റെ ബോധത്തിലാണ്. ഇത് നല്ലപോലെ അറിഞ്ഞ സംസാരമില്ലാത്തവൻ, അവനതുകൊണ്ട് ഹർഷമില്ല, വിഷാദവുമില്ല. കാരണം സദാ മാറിക്കൊണ്ടിരിക്കുന്ന പരിണാമിയായ സംസാരതി ഇതി സംസാര, സംസരിക്കുന്ന പരിണമിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അവക്ഷീയതേ വിനശ്യതി എന്ന നിലയിൽ സദാ മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റമില്ലാത്ത ഒരു നിമിഷമില്ല, മാറ്റം മാത്രമാണ് സംസാരത്തിൽ സത്യം. സംസാരത്തിന്റെ സത്യം ഏതാണ്? അതിന്റെ പ്രവാഹമാണ്, പരിണാമമാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ സംസാരത്തിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ആത്മബോധത്തിൽ നിൽക്കുന്നവന് ഹർഷമില്ല, വിഷാദമില്ല, നല്ല ശാന്തമായ മനസ്സോടുകൂടിയ ശീതളമനാഹ, തണുപ്പായ മനസ്സോടുകൂടിയ ശീതള മനസ്, വളരെ തണുപ്പനരി ആ മനസ്സോടുകൂടി അവൻ എന്നും ദേഹമില്ലാത്തവനെന്ന പോലെ വിദേഹ ഇവ രാജതേ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ ദേഹബോധമില്ലാത്തവനായി സൂക്ഷ്മസ്ഥൂല കാരണദേഹങ്ങളില്ലാത്തവനെ എന്ന പോലെ ദേഹബോധം തീർത്തുമില്ലാത്തവൻ എന്ന പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാരാമന്, അങ്ങനെയുള്ള വിദേഹന് ആ ശീതളച്ഛായ വന്ന ആത്മജ്ഞാനിക്ക് ആഗ്രഹിക്കാൻ, വേണ്ടെന്ന് വയ്ക്കാൻ, വെറുക്കാൻ, സ്വന്തമാക്കാൻ യാതൊന്നുമില്ല.